2020യുടെ പിന്മാറ്റം തൃക്കാക്കരയിൽ യു ഡി എഫിന്റെ ലീഡ് ഉയർത്തി. യു ഡി എഫിന് വോട്ട് ചെയ്യാൻ പ്രത്യക്ഷത്തിൽ നിർദ്ദേശം ഒന്നും നൽകിയില്ലെങ്കിലും ഇടതുമുന്നണിക്കൊപ്പമല്ല തങ്ങളെന്ന വ്യക്തമായ സൂചന തുടക്കം മുതലേ നൽകിയിരുന്നു. ലീഡ് 24,000 കടക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് പറഞ്ഞിരുന്നു. ഇത് തങ്ങളുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയായിരുന്നു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 13,000-ലധികം വോട്ടുകൾ 2020 ഈ മണ്ഡലത്തിൽ നേടിയിരുന്നു. കുന്നത്തുനാട് MLA PV ശ്രീനിജനും 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബുമായി അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. 2020യുടെ തന്ത്രപ്രധാനമായ പിന്മാറ്റം UDFന് വലിയ ഗുണമായി. ഇടതു നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഫലം മുന്നറിയിപ്പായി കാണുമെന്നാണ് സാബു ജേക്കബ് പറയുന്നത്. കുന്നംകുളത്തിന്റെ മാപ്പ് ചോദിച്ച് പരിഹസിച്ചവർക്ക് തൃക്കാക്കരയുടെ മാപ്പല്ല കൊടുത്തത്, കേരളത്തിന്റെ തന്നെ മാപ്പാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. 93 സീറ്റുകളിൽ നിന്ന് 99 സീറ്റുകൾ കൊടുത്ത് വീണ്ടും അധികാരത്തിലേറ്റിയ സർക്കാരിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തെ ജനങ്ങളുടെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തൃക്കാക്കരയിൽ 2020യെ അനുനയിപ്പിക്കാൻ ഇടതു നേതാക്കൾക്ക് കഴിയാതെ പോയതും തോൽവിയുടെ ആക്കം കൂട്ടി. ആം ആദ്മിയുമായി 2020 സംസ്ഥാന തലത്തിൽ കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ അത് ഫലത്തിൽ ഇടതു മുന്നണിക്ക് ദോഷകരമാകുമെന്നതാണ് തൃക്കാക്കരയുടെ ഗുണപാഠം. News 18, Kochi.